അസാക്ക യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 30 വർഷമായി ഒസാക്ക ഗ്രൂപ്പ് ട്രാവൽ മാനേജ്മെൻ്റ് രംഗത്ത് ഇന്ത്യയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ഒസാക്ക ഗ്രൂപ്പിൻ്റെ വൺ ഓഫ് ദി വെർട്ടിക്കൽ കമ്പനിയായിട്ടുള്ള ഒസാക്ക എയർ ട്രാവൽസ് അത് എക്സ്ക്ലൂസീവ് വിസയെ മാത്രം, വിസ സർവീസിന് വേണ്ടി മാത്രം നിൽക്കുന്നതാണ്. ഇന്ന് ഇന്ത്യയിൽ തന്നെ PFS സബ്മിഷനിൽ ഏറ്റവും മുൻപന്തിയിൽ, എസ്പെഷ്യലി അയർലൻഡ്, UK, കാനഡ, ഓസ്ട്രേലിയ, ഷെങ്കൻ കൺട്രി മുതലായ കൺട്രികളിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് സബ്മിഷൻ ചെയ്യുന്ന വൺ ഓഫ് ദി ലീഡിംഗ് വിസ സബ്മിഷൻ ഏജൻ്റാണ്. ആ ഒസാക്ക എയർ ട്രാവൽസിൻ്റെ മാനേജറായിട്ടുള്ള മിസ്റ്റർ നന്ദകുമാർ കഴിഞ്ഞ 25 വർഷമായി ഈ മേഖലയിൽ ഏറ്റവും മികവും കഴിവുള്ളൊരു വ്യക്തിത്വമാണ്. ഇന്ന് നമ്മൾ നന്ദകുമാറുമായിട്ടാണ് ഒരു വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നത്. ആ വിഷയം എന്ന് പറയുന്നത്, ഇന്ന് ആഫ്രിക്കൻ രംഗത്തും അതേപോലെ തന്നെ ചില അതർ കൺട്രികളിൽ പോകുമ്പോൾ യെല്ലോ ഫീവർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് യെല്ലോ ഫീവറിനെ പറ്റിയിട്ടാണ്. നന്ദകുമാറിന് സ്വാഗതം. നമസ്കാരം നന്ദകുമാർ. ഈ യെല്ലോ ഫീവർ യഥാർത്ഥത്തിൽ ഏതൊക്കെ കൺട്രികൾക്കാണ് ഇത് ആവശ്യം വരുന്നത്? ഈ യെല്ലോ ഫീവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആഫ്രിക്കയിലെ ഒരു 30 രാജ്യങ്ങളും സെൻട്രൽ സൗത്ത് അമേരിക്ക ഒരു 13 രാജ്യങ്ങളിലേക്കും ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു വാക്സിനാണ് ഈ യെല്ലോ ഫീവർ. യെല്ലോ ഫീവർ വാക്സിനേഷൻ ഈ മഞ്ഞപ്പനി ബാധിത ഇപ്പോഴും എൻഡമിക് സിറ്റുവേഷനുള്ള കൺട്രികളാണ് മിക്കതും. അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു പ്രതിരോധ കുത്തിവയ്പ്പാണ് ഈ യെല്ലോ ഫീവർ. ഈ യെല്ലോ ഫീവർ എടുക്കുന്നതിനുള്ള പ്രൊസീജർ എന്താണ് ശരിക്കും? യെല്ലോ ഫീവർ എടുക്കുന്നതിന് പ്രൊസീജർ ഇപ്പം നമ്മുടെ രണ്ട് സെൻട്രൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉണ്ടല്ലോ, രണ്ട് സെൻ്ററുകളാണ് ഇപ്പോൾ കൊച്ചിയിലുള്ളത്. ഒരെണ്ണം പോർട്ട് ഹെൽത്ത് ഹോസ്പിറ്റൽ വെല്ലിംഗ്ടൺ ഐലൻഡിലും, പിന്നെ ഒരെണ്ണം നമ്മുടെ എയർപോർട്ട് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊച്ചിൻ എയർപോർട്ടിലും. അപ്പോൾ അവിടെ നമ്മൾ രണ്ടാഴ്ചയിൽ രണ്ട് വീക്കിലി 2 ഡേയ്സ് ആണ് അവിടെ നമുക്ക്. ഈ ആഴ്ചയിൽ 6 ദിവസം കിട്ടില്ല? ഇല്ല, 2 ദിവസമുള്ളൂ. ഡേറ്റിൽ തന്നെ കിട്ടുള്ളൂ. അതായത് നമ്മളിപ്പോൾ കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡാണെങ്കിൽ വെനസ്ഡേയും ഫ്രൈഡേ ആണുള്ളത്, പിന്നെ എയർപോർട്ടിലാണെങ്കിൽ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും. അത് നമ്മൾ തലേദിവസം വിളിച്ച് നമ്മൾ വാക്സിൻ അവൈലബിൾ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ചെല്ലാനായിട്ട്. 9:30 to 10:30 നമ്മൾ അവിടെ എത്തി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് വാക്സിനേഷൻ എടുക്കുന്നതാണ്. അപ്പോൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വേണം അവിടെ ചെല്ലാൻ. ഈ വാക്സിനേഷന്റെ ഷോർട്ടേജ് കാരണം ചിലപ്പോൾ അവർ ഡേറ്റ് ചില മാറ്റി കൊടുക്കും. അപ്പോൾ ഈ വാക്സിനേഷൻ അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മൾ എടുത്തിട്ട് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ആണ് ചെയ്യുന്നത്? സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. അതായത് നമ്മളൊരു വാക്സിനേഷൻ എടുത്തതിന് ശേഷം ഒരു 10 ഡേയ്സ് ഗ്രേസ് പീരീഡ് ഉണ്ട്. അതായത് 10 ഡേയ്സിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക് സിറ്റുവേഷൻ ഉണ്ടോ അങ്ങനെ നോക്കിയ ശേഷം 10 ഡേയ്സിന് ശേഷം നമുക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഇപ്പോൾ ഈ പറയുന്ന ആഫ്രിക്കയോ അല്ലെങ്കിൽ ഈ സെൻട്രൽ അമേരിക്ക ഈ പറയുന്ന കൺട്രികളിലേക്കോ ട്രാവൽ ചെയ്യണമെങ്കിൽ ഈ യെല്ലോ വാക്സിനേഷൻ എടുത്ത് ആ ഡേറ്റ് മുതൽ 10 ദിവസം കഴിഞ്ഞതിന് ശേഷമേ ട്രാവൽ വാലിഡിറ്റിയിലേക്ക് വരികയുള്ളൂ. അതെ അതെ, ട്രാവൽ വാലിഡിറ്റി. ഓക്കെ, അപ്പോൾ ഒരു വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ടോട്ടൽ വാലിഡിറ്റി എത്രയാണത്? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രസന്റ് 10 ഇയർ ആയിരുന്നു, ഇപ്പോൾ തൊട്ട് ലൈഫ് ടൈം വാലിഡിറ്റി ആണ്. ഒരു യെല്ലോ ഫീവർ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ അവർ ലൈഫ് ടൈം കാർഡ് വാലിഡ് ആണ്. ഓ, അത് ഭയങ്കര സന്തോഷകരമായ ന്യൂസ് ആണ്. അപ്പോൾ ഒരു ഒരു വ്യക്തി ഒരു പ്രാവശ്യം ആഫ്രിക്ക പോകാനായിട്ട് ആഗ്രഹിച്ചാൽ യെല്ലോ ഫീവർ എടുത്താൽ ലൈഫ് ടൈം ആണ്, പിന്നീട് എടുക്കേണ്ട ആവശ്യം. ഇത് പുതിയതായിട്ട് വന്ന ഒരു അപ്ഡേഷനാണ്. പിന്നെ അതിന് നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു ചാർജ് എന്ന് പറഞ്ഞാൽ 300 rupees ആണ് അവർ ചാർജ് വരുന്നത്. അത് ഇപ്പോൾ രണ്ട് സെന്ററിലും സെയിം റേറ്റ് തന്നെയാണ്, 300 rupees വെച്ചാണ് വരുന്നത്. ഇന്ന് പൊതുവെ എല്ലാ വ്യക്തികളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, പലരും ഇത് അറിയില്ലാതെ എയർപോർട്ടിൽ പോവുകയും എയർപോർട്ടിൽ നിന്ന് അവർ ഡിപ്പോർട്ട് ചെയ്ത് വിടുന്ന ഒരു അവസ്ഥ വിശേഷം കാണാറുണ്ട്. ഇപ്പോൾ ഈ ഒരു കേസിൽ, ഈ ആഫ്രിക്ക പോകുന്ന കേസുകളിലും അല്ലെങ്കിൽ വാക്സിനേഷൻ വേണ്ട രാജ്യങ്ങളിലേക്ക് പോകുന്ന കേസിൽ എന്ത് ടൈപ്പ് സേവനമാണ് ഒസാക്ക കൊടുക്കുന്നത്? ഇപ്പോൾ നമ്മളൊരു കസ്റ്റമർ നമുക്ക് വന്നു കഴിഞ്ഞാൽ ആഫ്രിക്കൻ കൺട്രി അതുപോലെ ഈ സൗത്ത് അമേരിക്ക പോണ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മളൊരു ഇത് ഇൻഫർമേഷൻ കൊടുക്കും. ഞാൻ പോണേക്കും വിസ ഓണർ, ഈ ആഫ്രിക്കൻ കൺട്രിയിൽ ഓൾമോസ്റ്റ് കുറേ വിസ ഓണർ അവൈലബിൾ രാജ്യങ്ങളുണ്ട്. ചിലവർ ടിക്കറ്റ് എടുത്ത് ഫ്ലൈറ്റ് കയറി അങ്ങോട്ട് പോകും, പക്ഷേ ഇതിനെക്കുറിച്ചൊരു ഇതുണ്ടാവില്ല. അപ്പം നമ്മൾ അവർക്കൊരു എക്സ്പ്ലനേഷൻ പറഞ്ഞു കൊടുക്കും, അതായത് ഇവിടെ എത്തി ഈ യെല്ലോ ഫീവർ വാക്സിനേഷൻ എടുക്കണം, 10 ഡേയ്സ് കഴിഞ്ഞിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഒരു അപവാദം നമ്മൾ ഒസാക്ക ട്രാവൽസിന് നമ്മൾ കൊടുക്കാറുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. എന്തായാലും യെല്ലോ വാക്സിനേഷനെ പറ്റിയിട്ടുള്ള ഒരു വളരെ വിശദമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് ആണ്. ഏതൊക്കെ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് യെല്ലോ വാക്സിനേഷൻ വേണ്ടത്, യെല്ലോ വാക്സിനേഷൻ എവിടെയാണ് എടുക്കാൻ കഴിയുന്നത്, യെല്ലോ വാക്സിനേഷൻ്റെ വാലിഡിറ്റി എന്താണ്, ഇങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള
ഒരു ഇൻഫർമേഷൻ ആണ് ഇന്ന് നന്ദകുമാർ നമ്മളോട് ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും ഇനി ആഫ്രിക്കയിലേക്കും അല്ലെങ്കിൽ എല്ലോ ഓഫ് യൂറോപ്പ് വേണ്ട രാജ്യങ്ങളിലേക്കും പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു ക്ലാരിറ്റിയുള്ള ഒരു ഇൻഫർമേഷനാണ് ഇത്. ഇങ്ങനൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്ത നന്ദകുമാറിന് വളരെയധികം നന്ദി. താങ്ക് യു. താങ്ക് യു.